ഒരു വാൽ നക്ഷത്രത്തെ ടെലസ്കോപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എപ്പോഴും നടക്കുന്ന ഒരു പ്രതിഭാസവുമല്ല. എന്നാൽ അത്തരത്തിലുള്ളൊരു പ്രതിഭാസം നമ്മൾ കാണാൻ പോവുകയാണ്. 50,000 വർഷങ്ങൾക്ക് ശേഷമാണ് ആ നക്ഷത്രം ഭൂമിയുടെ അരികിലൂടെ കടന്നു പോകുന്നത്. ഇത് കാണാൻ നമുക്ക് വില കൂടിയ ടെലസ്കോപ്പുകളോ ബൈനോക്കുലറോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ അത് കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഒരു ഇളം പച്ച നിറമാണ് ഈ വാൽ നക്ഷത്രത്തിനുണ്ടാവുക. പറഞ്ഞു വരുന്നത് C-2022E3 ZTF എന്ന വാൽ നക്ഷത്രത്തെ കുറിച്ചാണ്. 50,000 വർഷങ്ങൾക്ക് മുൻപ് ഇത് ഭൂമിക്കരികിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ മനുഷ്യർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. മനുഷ്യരെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന വേറൊരു സ്പീഷീസ് കൂടി ഉണ്ടായിരുന്നു, ഹോമോ നിയാൻഡർത്തൽസ്. 2023 ജനുവരി 12 ഇത് സൂര്യന്റെ വളരെ അടുത്തുകൂടെ കടന്നു പോയിരുന്നു. ഇതിനി ഭൂമിയുടെ അടുത്തുകൂടെ കടന്നു പോകുന്നത് ഈ വർഷം തന്നെ ഫെബ്രുവരി 1 ആ ദിവസം ഈ വാൽ നക്ഷത്രവും ഭൂമിയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 0.28 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ്. അതായത് ഏകദേശം 15 കോടി കിലോമീറ്റർ. ഈ കോമറ്റിനെ നമ്മൾ ആദ്യമായി കണ്ടെത്തുന്നത് 2022 മാർച്ച് 2 ആയിരുന്നു. സ്വിക്കി ട്രാൻസിയൻ ഫെസിലിറ്റി ഉപയോഗിച്ച് അസ്ട്രോണമേഴ്സായ ബ്രൈസ് ബോളിനും ഫ്രാങ്ക് മാസ്കിയും ചേർന്നിട്ടാണ് കണ്ടെത്തിയത്. പക്ഷേ അന്ന് നമുക്ക് ടെലസ്കോപ്പുകളുടെ സഹായത്താൽ മാത്രമേ ആ വാൽ നക്ഷത്രത്തെ കാണാൻ സാധിക്കുകയുള്ളായിരുന്നു. കാരണം അതും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏകദേശം 4.3 ആസ്ട്രോണോമിക്കൽ യൂണിറ്റുകളായിരുന്നു. അതായത് 6,40,000 കിലോമീറ്ററുകൾ. ആദ്യ കണ്ടെത്തലിൽ ഇതൊരു വാൽ നക്ഷത്രമാണെന്ന് നമുക്കറിയുകയില്ലായിരുന്നു. ആദ്യം കരുതിയത് അത് വെറുമൊരു ആസ്ട്രോയിഡ് ആണെന്നാണ്. പിന്നീടുള്ള നിരീക്ഷണങ്ങളിലൂടെയാണ് അത് 50,000 വർഷങ്ങൾ കൂടും തോറും ഭൂമിയുടെ അരികിലൂടെ കടന്നു പോകുന്ന വാൽ നക്ഷത്രമാണെന്ന് മനസ്സിലാക്കിയത്. ഈ വാൽ നക്ഷത്രത്തിന് എങ്ങനെയാണ് ഒരു പച്ച നിറം ലഭ്യമായത്? അതിന്റെ കാരണം അതിലടങ്ങിയിരിക്കുന്ന ഡയാറ്റോമിക് കാർബണിന്റെ സാന്നിധ്യമാണ്. പക്ഷേ ഇതിന്റെ തലഭാഗത്ത് മാത്രമേ നമുക്ക് ആ പച്ച നിറം കാണാൻ സാധിക്കുകയുള്ളൂ. വാലിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അത് വെള്ള നിറമായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ അതിനെ കാണാൻ സാധിക്കുന്നത്? ശരിക്കും എന്ത് കാരണത്താലാണ് അതിന് അപ്രകാരം ഒരു വാല് അവിടെ ഉണ്ടായിരിക്കുന്നത്? എല്ലാവർക്കും അറിയാം വാൽ നക്ഷത്രത്തെക്കുറിച്ച്. അതിന് നീണ്ട ഒരു വാലുണ്ടാകും. അപ്രകാരം ഒരു വാലുണ്ടാകാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് വിശദമായി സംസാരിക്കാം. എവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വാൽ നക്ഷത്രത്തെ കാണാൻ സാധിക്കുമെന്ന് പറയാം. പക്ഷേ അതൊക്കെ പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ വാൽ നക്ഷത്രം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കോമറ്റിന്റെ കഥ തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്നാൽ അതിനു മുമ്പ് കുറച്ച് സെക്കൻഡുകൾ മാത്രം എനിക്ക് തരിക. ബ്രൈറ്റ് എക്സ്പ്ലെയിനർ എന്ന പേരിൽ മറ്റൊരു പുതിയ ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ശാസ്ത്രേതര വിഷയങ്ങളായിരിക്കും അതിൽ കൈകാര്യം ചെയ്യുക. ഇപ്പോൾ തന്നെ അതിൽ 3 വീഡിയോകളും ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് ആ ചാനലിന്റെ ഭാഗമാകണമെങ്കിൽ, അല്ലെങ്കിൽ അതിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്രൈറ്റ് എക്സ്പ്ലെയിനർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. കോമറ്റുകൾ ശരിക്കും ഉണ്ടാകുന്നത് ഓട്ട് ക്ലൗഡിലാണെന്ന് പറയുന്നു. ഇത് നമ്മൾ പ്രാക്ടിക്കലി തെളിയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ തിയറികളുടെ അടിസ്ഥാനത്തിൽ അതുണ്ടാവാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം ഓട്ട് ക്ലൗഡ് തന്നെയാണ്. എന്താണ് ഓട്ട് ക്ലൗഡ്? ശരിക്കും സോളാർ സിസ്റ്റത്തിന് വെളിയിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ ഗോളത്തിന്റെ രൂപമുള്ള കവചമാണ് ഓട്ട് ക്ലൗഡ്. അവിടെ നിരവധി പദാർത്ഥങ്ങളുണ്ട്. എല്ലാം ഐസി പാർട്ടിക്കിൾസ് തന്നെ. ഇവിടെ നിന്നുമാണ് കോമറ്റുകൾ ഉണ്ടാകുന്നത്. ഓട്ട് ക്ലൗഡിൽ നിന്നും അത് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ സൗരത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി കൂടിയ സൂര്യന് നേരെ സഞ്ചരിക്കുകയാണ്. നേരിട്ട് സൂര്യനിൽ പോയി പതിക്കുന്നില്ല, പകരം സൂര്യന്റെ വളരെ അടുത്തുകൂടെ കടന്നു പോകുന്നതാണ്. സൂര്യനെ ഒന്ന് വലം വെച്ചതിന് ശേഷം തിരികെ അത് പഴയ ഓട്ട് ക്ലൗഡിന്റെ സ്ഥാനത്തേക്ക് തന്നെ പോകുന്നു. അവിടെ നിന്ന് വീണ്ടും തിരികെ സൂര്യന്റെ നേരെ വരുന്നു. അങ്ങനെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഇത് സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ സഞ്ചരിക്കാൻ എടുക്കുന്ന കാലാവധിയാണ് ഈ 50,000 വർഷം. ഓരോ കോമറ്റുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള കാലാവധിയാണുള്ളത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഹാലീസ് കോമറ്റ് അറിയാം. ഓരോ 76 വർഷങ്ങൾ കൂടും തോറുമാണ് ഇതിന്റെ ഓർബിറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഓരോ 76 വർഷം കൂടും തോറും ഹാലീസ് കോമറ്റിനെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഹാലീസ് കോമറ്റിനേക്കാൾ വളരെയധികം വിരളമായി മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വാൽ നക്ഷത്രമാണിത്. കോമറ്റിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഐസി പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു. സൂര്യന് നേരെ ഇത് സഞ്ചരിക്കുമ്പോൾ എന്തായിരിക്കും ആ ഐസി പാർട്ടിക്കിളിന് സംഭവിക്കുക? തീർച്ചയായിട്ടും അത് ഉരുകുന്നതാണ്. ഉരുകി വളരെ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. അത് പിന്നീട് അതിന്റെ സഞ്ചാരപഥത്തിന് നേരെ വിപരീത ദിശയിലേക്ക് സഞ്ചരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോമറ്റുകൾ സഞ്ചരിക്കുമ്പോൾ അതിന്റെ പുറകിലേക്ക് ഒരു വാല് പോലെ പദാർത്ഥങ്ങൾ നീണ്ടു പോകുന്നത്. അതിൽ പ്രകാശം തട്ടുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് തന്നെ അവ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്ന കോമറ്റിന്റെ പച്ച നിറത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കാം.
ഇത് പ്രധാനമായിട്ടും ഡയാറ്റോമിക് കാർബൺ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ ഡയാറ്റോമിക് കാർബണിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ സോളാർ അൾട്രാവയലറ്റ് റേഡിയേഷൻ പതുക്കിയാണെങ്കിൽ അത് ഉരുകുന്നു. ഉരുകിയ പദാർത്ഥങ്ങൾ രണ്ട് ദിവസത്തേക്ക് ഫോട്ടോ ഡൈസൊക്കേഷൻ എന്ന പ്രതിഭാസത്തിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ആ രണ്ട് ദിവസം ആ പദാർത്ഥങ്ങൾക്ക് പച്ച നിറമായിരിക്കും ഉണ്ടായിരിക്കുക. രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോഴേ ആ പദാർത്ഥങ്ങൾ അതിൻ്റെ വാലിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോൾ അതിൻ്റെ പച്ച നിറം നഷ്ടപ്പെട്ട് വെള്ള നിറമായി മാറിയിട്ടുണ്ടാകും. ഫെബ്രുവരി മാസം 1st കോമറ്റിനെ എവിടേക്ക് നോക്കിയാലാണ് കാണാൻ സാധിക്കുക? നിങ്ങൾ ഉത്തരധ്രുവത്തിന് നേരെ നോക്കുക, ധ്രുവ നക്ഷത്രമുള്ള ഭാഗം. അവിടെ നിന്ന് 11° കിഴക്കോട്ട് മാറിയായിരിക്കും കാണാൻ സാധിക്കുക. അതായത് നോർത്തിലേക്ക് നോക്കുക, അവിടെ നിന്ന് അല്പം ഈസ്റ്റിലേക്ക് മാറി നമുക്ക് വാൽ നക്ഷത്രത്തെ കാണാൻ സാധിക്കും. ഈ സമയം കോമറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് 6 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് 6 അതിൽ താഴെയോ ആണെങ്കിൽ മാത്രമേ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് സെലസ്റ്റിയൽ ബോഡികളെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് മുകളിലുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് ടെലസ്കോപ്പുകളുടെ സഹായത്താൽ മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ. പ്രിയപ്പെട്ട ബ്രൈറ്റ് കേരളൈറ്റ്സ്, എന്റെ ആദ്യ ശാസ്ത്ര പുസ്തകമായ ദ ഡാർക്ക് സൈഡ് ഓഫ് ദ യൂണിവേഴ്സ് അൺകവറിങ് ദ മിസ്റ്ററീസ് ഓഫ് ഡാർക്ക് മാറ്റർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 5% പദാർത്ഥങ്ങളേ ഉള്ളൂ. അവശേഷിക്കുന്നവ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ്. നമുക്ക് കാണാൻ സാധിക്കാത്ത ഈ ഡാർക്ക് മാറ്റർ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായത്? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ എന്ത് മാറ്റമായിരിക്കും ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്? പ്രപഞ്ചമുണ്ടായതും ഇങ്ങനെ നിലനിൽക്കുന്നതും അത് അവസാനിക്കാൻ പോകുന്നതുമൊക്കെ ഈ ഡാർക്ക് മാറ്റർ കാരണമാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നു? ഇതിനെക്കുറിച്ചെല്ലാം തന്നെ വിശദമായി ഈ പുസ്തകത്തിൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ വിവരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക.